വെൽക്കം ടു സിഗ്നേച്ചർ ക്ലാസ് റൂം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ വോട്ടേഴ്സ് ഇത്തവണയുണ്ട്. സ്പെഷ്യൽ വോട്ടേഴ്സിന് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റാണ് ലഭിക്കുക. ആരാണ് ഈ സ്പെഷ്യൽ വോട്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. കൂടാതെ എങ്ങനെയാണ് അവർക്ക് ലഭിക്കുന്ന സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് വോട്ട് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോ നമുക്ക് ഒന്ന് നോക്കാം. സ്പെഷ്യൽ വോട്ടേഴ്സ് ആക്റ്റീവ് COVID-19 പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളാണ്, അഥവാ കോവിഡ് പോസിറ്റീവ് ഇപ്പോൾ ആയിട്ടുള്ള വ്യക്തികളാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിയിൽ കോവിഡ് പോസിറ്റീവുമായി ബന്ധപ്പെട്ട COVID-19 പോസിറ്റീവായ ആൾക്കാരുമായി ബന്ധമുള്ള പ്രൈമറി കോണ്ടാക്റ്റിലുള്ള വ്യക്തികളെ ക്വാറൻറ്റൈനിലേക്ക് പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ക്വാറൻറ്റൈനിലേക്ക് പോകേണ്ട വന്നിട്ടുണ്ടാകാം. അപ്പോൾ അദ്ദേഹത്തിനും ഇതിൽ ഗ്രൂപ്പ് സെക്കൻഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനും സ്പെഷ്യൽ വോട്ടറായിട്ടാണ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവർക്ക് ലഭിക്കുന്ന പോസ്റ്റൽ ബാലറ്റാണ് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഇവരുടെ പേര് വരുന്നത് എന്നതിനെ സംബന്ധിച്ച്, ആരാണ് ഇതിൻ്റെ ഇത് ഇവരുടെ പേര് കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം. ഇവരെ സംബന്ധിച്ചിട്ടുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഡെസിഗ്നേറ്റഡ് ഹെൽത്ത് ഓഫീസറാണ്, അഥവാ ഡിസ്ട്രിക്ട് ലെവലിലുള്ള മെഡിക്കൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകം നിയമിക്കപ്പെട്ട ഓഫീസറാണ് ഡെസിഗ്നേറ്റഡ് ഹെൽത്ത് ഓഫീസർ. അദ്ദേഹം ജില്ലയുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റ് ഫോൺ നമ്പർ 19A പ്രിപ്പയർ ചെയ്യുക. പോൾ തുടങ്ങുന്നതിന് പോൾ ദിവസത്തിൻ്റെ 10 ദിവസം മുമ്പ് COVID-19 പോസിറ്റീവായ ആൾക്കാരും അന്ന് ക്വാറൻറ്റൈനിലുള്ള വ്യക്തികളെയുമാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. അന്ന് മുതൽക്ക് ഓരോ ദിവസവും ഉച്ചയ്ക്ക് 3 മണിക്ക് ഈ ലിസ്റ്റ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർക്ക് ഇത് നൽകിക്കൊണ്ടേയിരിക്കും. പോളിൻ്റെ തലേ ദിവസം 3 മണിവരെയുമാണ് ഈ ലിസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് ഒരു കാരണവശാലും പോളിംഗ് സ്റ്റേഷനിൽ വന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം അവർക്കില്ല. അപ്പോൾ സർട്ടിഫൈഡ് ലിസ്റ്റിൽ പേര് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാനുള്ള അവസരമില്ല. പകരം അവർക്ക് പോസ്റ്റൽ ബാലറ്റ്, സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് വഴി മാത്രമാണ് വോട്ടുള്ളത്. ഇതിനായി സ്പെഷ്യൽ പോളിംഗ് ഓഫീസറെ നിയോഗിച്ചുകൊണ്ട് നേരിട്ട് അവരുടെ സ്ഥലത്തേക്ക് വീടുകളിലേക്ക് എത്തി പോസ്റ്റൽ ബാലറ്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ കയ്യോടെ തന്നെ അവരെ വോട്ട് ചെയ്യിപ്പിച്ച് തിരിച്ച് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് തിരിച്ചു വാങ്ങി സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ ഇതെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട്. ചില സാഹചര്യങ്ങൾ അവർക്ക് നേരിട്ട് പോകാൻ പറ്റാതാകുകയോ അല്ലെങ്കിൽ അവരവിടെ ഇല്ലാത്ത സാഹചര്യത്തിലോ ഒക്കെയാണെങ്കിൽ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് തപാൽ മാർഗം അവർ ഈ പറയുന്ന സ്പെഷ്യൽ വോട്ടേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പോസ്റ്റൽ ബാലറ്റ്, ഇത്തരത്തിൽ കിട്ടിയിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ് വോട്ട് ചെയ്ത് കിട്ടേണ്ടത് 8 മണിക്ക് മുമ്പ് കൗണ്ടിംഗ് ഹാളിൽ എത്തിയിരിക്കണം. അഥവാ നമ്മുടെ കൗണ്ടിംഗ് എന്ന് പറയുന്നത് 16-ാം തീയതി ആണ് കൗണ്ടിംഗ്. അന്നത്തെ ദിവസം 8 മണിക്ക് മുമ്പ് കിട്ടിയിരിക്കണം. അപ്പോൾ പോസ്റ്റലായിട്ടാണ് നമ്മൾ തിരിച്ചയക്കുന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ കിട്ടിയ കവറുകളൊക്കെ തന്നെ ഇത് കൃത്യസമയത്തിന് അവർ എത്തിച്ചു കൊടുക്കും. 8 മണിക്ക് ശേഷം നേരിട്ട് ചിലർ നേരിട്ട് പോസ്റ്റ് കൗണ്ടിംഗ് ഹാളിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ആ സെൻറ്ററിൽ അങ്ങനെ നേരിട്ട് എത്തിക്കുന്ന സാഹചര്യത്തിൽ, സെൻറ്ററിൽ എത്തിക്കുന്ന സാഹചര്യത്തിൽ 8 മണിക്ക് മുമ്പാകെ വോട്ടിംഗ് കൗണ്ടിംഗ് നടക്കുന്നതിൻ്റെ 8 മണിക്ക് മുമ്പാകെ അവരെത്തിച്ചിരിക്കണം എന്നുള്ളതാണ്. 8 മണിക്ക് ശേഷം എത്തിയ കവറുകൾ എണ്ണുന്നതല്ല, സ്വീകരിക്കും അവിടെ, പക്ഷേ എണ്ണുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ പോസ്റ്റൽ ബാലറ്റ് നിരസിക്കുമ്പോൾ എന്തെല്ലാം കാരണങ്ങളുണ്ടാവും, ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. അപ്പോൾ ആ കാരണങ്ങളായിട്ടാണ് ഓരോന്നും നമ്മൾ പോകുന്നത്. തിരിച്ചയക്കേണ്ട പ്രത്യേക കവറുകളുണ്ട്, ആ കവറിൽ ഇട്ട് വേണം നമ്മൾ തിരിച്ചയക്കാൻ. അല്ലാതെയാണ് തിരിച്ചയച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ കവറ് പൊട്ടിക്കുക തന്നെ ചെയ്യില്ല. അപ്പോൾ തിരിച്ചയക്കുന്ന കവറിൽ, അയക്കേണ്ട കവറിൽ തന്നെ തിരിച്ചയക്കണം.
ഇനി ആ കവറിനകത്ത് വേണ്ടത് രണ്ട് കാര്യങ്ങളുണ്ടാകണം. കവർ പൊട്ടിച്ച് എടുക്കുമ്പോൾ തന്നെ ഡിക്ലറേഷൻ എന്ന് പറയും, ഫോറിൻ നമ്പർ 16 കാണുന്ന ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ ചെറിയ കവറും ഉണ്ടാകണം, പോസ്റ്റൽ ബാലറ്റ് ഉള്ളിലുള്ള ചെറിയ കവറും ഉണ്ടായിരിക്കണം. ഈ രണ്ട് കവറും അത് വലിയ കവർ പൊട്ടിക്കുമ്പോൾ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതില്ല, ഡിക്ലറേഷൻ കണ്ടില്ല എങ്കിലും അത് നിരസിക്കും. കൂടാതെ ഈ ഡിക്ലറേഷൻ അറ്റസ്റ്റ് ചെയ്യാനുണ്ട്, ഒരു ഗസ്റ്റഡ് ഓഫീസർ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാനുണ്ട്. അങ്ങനെ അറ്റസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതും നിരസിക്കുന്നതാണ്. ഇനി അത് രണ്ടും എല്ലാം, ഡിക്ലറേഷനുമുണ്ട്, ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്, കൂടാതെ ഈ വോട്ടറും അതിനകത്ത് ഒപ്പിടാനുണ്ട്, ആ ഡിക്ലറേഷനിൽ ഒപ്പിടാനുണ്ട്. അപ്പോൾ അത് രണ്ടുപേരുടെയും ഒപ്പുണ്ട് എങ്കിൽ മാത്രമാണ് ചെറിയ കവറിൽ ബാലറ്റ് അടങ്ങിയ ചെറിയ കവറിൽ തുറന്ന് നോക്കുക. അപ്പോൾ ചെറിയ കവറ് തുറക്കുന്നതിന് മുമ്പ് അതിനകത്ത് ചെറിയ കവറിൻ്റെ മുകളിൽ സീരിയൽ നമ്പർ ഉണ്ടാവും. ഇതേ സീരിയൽ നമ്പർ തന്നെ ബാലറ്റ് പേപ്പറിലും കാണണം. അപ്പോൾ രണ്ടും ഒരു സീരിയൽ നമ്പറിലായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ 3 തരത്തിലുള്ള ബാലറ്റാണ് നിങ്ങൾ അയക്കാനുള്ളത് തദ്ദേശ ത്രിതല പഞ്ചായത്തിൽ. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, കവറുകൾ മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളക്കളറിലുള്ള കവറിൽ വെള്ളക്കളറിലുള്ള ബാലറ്റാണ് ഇടേണ്ടത്, അത് ഗ്രാമപഞ്ചായത്തിനുള്ളതാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത് പിങ്ക് കളറിലുള്ള ബാലറ്റായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ കവറും പിങ്ക് കളറിലായിരിക്കും. ജില്ലാ പഞ്ചായത്തിൻ്റേത് നീല കളറിലാണ് അതിൻ്റെ ബാലറ്റ് പേപ്പർ ഉണ്ടാകുക. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ കവറ്, ബാലറ്റ് പേപ്പർ ഇടേണ്ട കവറ് നീല കളറിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ കവറുകൾ കളറിനനുസരിച്ച് തന്നെ ഇടാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കവറുകൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് സീരിയൽ നമ്പറിൽ വ്യത്യാസം വരും, തീർച്ചയായിട്ടും അത് തെറ്റായിട്ട് ഉള്ള വോട്ടിങ്ങായി മാറും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടാതെ ഉള്ളിൽ തുറന്ന് നോക്കുമ്പോൾ അതിനുശേഷം ബാലറ്റ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഒരേ സീരിയൽ നമ്പർ ആണെങ്കിൽ മാത്രമാണ് എണ്ണുക. അതിനുശേഷം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വോട്ട് മാർക്ക് ചെയ്യേണ്ടത് ടിക് മാർക്കോ അല്ലെങ്കിൽ ഇൻറ്റു മാർക്കോ ആണ് മാർക്ക് ചെയ്യേണ്ടത്. സ്ഥാനാർത്ഥിയുടെ പേരിന് നേർക്കോ അല്ലെങ്കിൽ അവരുടെ ചിഹ്നത്തിൻ്റെ അടുത്തോ നിങ്ങൾ ടിക് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇൻറ്റു മാർക്ക് ചെയ്യണം. അങ്ങനെ വോട്ട് ഒന്നും ചെയ്യാതെയാണ് തിരിച്ചയക്കുന്നതെങ്കിൽ അത് എണ്ണില്ല. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് നിങ്ങൾ ടിക് മാർക്കോ ഇൻറ്റു മാർക്കോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എണ്ണില്ല. ഈ അയച്ചിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ് നിങ്ങൾ ഡാമേജ് കീറുകയോ അല്ലെങ്കിൽ അത് ഒട്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എണ്ണില്ല. കളവായ ഒരു ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് അയച്ചതെങ്കിൽ എണ്ണില്ല. ചിലപ്പോൾ ഫോട്ടോ സ്റ്റാർട്ട് എടുത്തിട്ട് അയക്കാം, അങ്ങനെയൊന്നും വിചാരിക്കരുത്, അതൊന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ തെറ്റായ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. മാത്രമല്ല, നിങ്ങളെ തിരിച്ചറിയുന്ന എന്തെങ്കിലും ഒരു മാർക്ക്, നമ്മുടെ ഒപ്പിഴോ അല്ലെങ്കിൽ പേരോ അല്ലെങ്കിൽ ഇനീഷ്യലുകളോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ, ആ പോസ്റ്റൽ ബാലറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും എണ്ണില്ല. അപ്പോൾ ഈ 9 കാരണങ്ങൾ കൊണ്ട് പോസ്റ്റൽ ബാലറ്റ് എണ്ണാതെ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതല്ലാത്ത രീതിക്ക് വേണം നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് അയക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബ്രൗൺ കവറിനകത്ത്, ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ ആദ്യം പറയുന്നത്, ബ്രൗൺ കവറിനകത്ത് 3 തലത്തിലേക്കുമുള്ള പോസ്റ്റൽ ബാലറ്റ് ഉണ്ടാവും. ഗ്രാമപഞ്ചായത്തിൻ്റേത് വെള്ളക്കളറിൽ ആയിരിക്കും അതിൻ്റെ പോസ്റ്റൽ ബാലറ്റ്. അതുകൂടാതെ പിങ്ക് കളറിൽ കാണുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആയിരിക്കും. അതുകൂടാതെ ജില്ലാ പഞ്ചായത്തിൻ്റെ ബ്ലൂ കളറിലായിരിക്കും അതിനുള്ള പോസ്റ്റൽ ബാലറ്റ്. ഇനി അതിൻ്റെ കവറുകളും, ചെറിയ കവർ, ഈ പോസ്റ്റൽ ബാലറ്റ് ഇട്ടിട്ടുള്ള ചെറിയ കവറിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈറ്റ് കളറിൽ, പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ വൈറ്റ് കളറിൽ കവർ കാണാം. അതിൻ്റെ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും ഈ ഇതിൻ്റെ സീരിയൽ നമ്പർ എഴുതിയിരിക്കും. ആ സീരിയൽ നമ്പർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ബാലറ്റ് പേപ്പർ എന്ന് ഒന്നും കൂടി പരിശോധിക്കുക. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കവർ പിങ്ക് കളറിലായിരിക്കും, അതിലും സീരിയൽ നമ്പർ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ലഭിച്ച ബാലറ്റിൻ്റെ സീരിയൽ നമ്പർ എഴുതിയിട്ടുണ്ടാവും, അത് പരിശോധിക്കുക. അതേപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ കവർ, ചെറിയ കവർ നീല കളറിലായിരിക്കും, അതിലും നിങ്ങൾക്ക് ലഭിച്ച പോസ്റ്റൽ ബാലറ്റിൻ്റെ സീരിയൽ നമ്പർ എഴുതിയിട്ടുണ്ടാവും, അത് തന്നെയാണ് എന്ന് പരിശോധിക്കുക. അപ്പോൾ 3 വ്യത്യസ്ത കളറിലായിരിക്കും ആ ചെറിയ കവറുകൾ ഉണ്ടാകുക. ഇതുകൂടാതെ സ്ലൈഡിൽ കാണിച്ച പോലെ തന്നെ സത്യപ്രസ്താവന എന്നെഴുതിയ ഫോറൻ നമ്പർ 16 സത്യപ്രസ്താവന നിങ്ങൾക്ക് 3 എണ്ണം ലഭിച്ചിട്ടുണ്ടാകും.
ആ മൂന്നും കൃത്യമായി നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ മൂന്നെണ്ണം ഇത് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. ഇല്ല എങ്കിൽ ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താലും മതി. ഒന്നും എഴുതാത്ത ബ്ലാങ്ക് കോപ്പിയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക എന്ന്, അതിനുശേഷമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മൂന്നെണ്ണം നമുക്കിത് ആവശ്യമാണ്. അതുകൂടാതെ വലിയ കവർ, ഇതെല്ലാം ഇടാനുള്ള ഒരു വലിയ കവറാണ് ഉണ്ടാകുക. പ്രത്യേക തപാൽ ബാലറ്റ് പേപ്പർ എന്നെഴുതിയ 19E, ഫോറൻ നമ്പർ 19E-ലായിരിക്കും ആ കവർ ഉണ്ടാകുക. ഇത് മൂന്നെണ്ണം വൈറ്റ് കളറിലാണ്, വെള്ളക്കളറിലാണ് ഈ കവർ ഉണ്ടാകുക. അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് അതിനകത്ത് നോക്കിയാൽ നിങ്ങൾ സീലടിച്ച് കാണും. ഏത് വരണാധികാരിക്കാണ് ഇത് തിരിച്ചയക്കേണ്ടതെന്നുള്ളതിൻ്റെ സീലടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വരണാധികാരിയുടെ സീലിൽ വെള്ളക്കളറിലുള്ള ആ കവറും അതിൻ്റെ കൂടെ തന്നെ ഡിക്ലറേഷനും കൂടി ഇടേണ്ടതാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സീലിലാണ്, ആ സീലുള്ള കവറിലാണ് നിങ്ങൾ പിങ്ക് കളറിലുള്ള പോസ്റ്റൽ ബാലറ്റ് അടങ്ങിയ പിങ്ക് കളർ കവറും അതുകൂടാതെ ഡിക്ലറേഷനും കൂടി തിരിച്ച് ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് അയക്കേണ്ടതാണ്. ഇനി ജില്ലാ പഞ്ചായത്തിൻ്റെ നീലക്കളറിൽ ഉള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ ബാലറ്റ് പേപ്പർ അടങ്ങിയ നീലക്കളർ കവറും ബാലറ്റ് അതിൻ്റെ ഡിക്ലറേഷനും ജില്ലാ പഞ്ചായത്തിൻ്റെ സീലടിച്ചിട്ടുള്ള കവറിൽ, ഈ 19E കവറിലാണ് ഇട്ടിട്ട് അയക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വേണം കവറിലേക്ക് ഇട്ട് അയക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള മൂന്ന് കവറുകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ ആണ് എങ്കിൽ വെള്ളക്കളറിലുള്ള കവറുകൾ ഒരെണ്ണം മാത്രമാണ് ലഭിക്കുക. ചെറിയ കവർ ഒരെണ്ണവും അതേപോലെ തന്നെ വലിയ കവർ 19E-യിലുള്ള വലിയ കവർ ഒരെണ്ണം ലഭിച്ചിട്ടുണ്ടാകും. വലിയ കവറിനകത്ത് റിട്ടേണിംഗ് ഓഫീസറുടെ സീൽ അതിനകത്ത് അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ക്ലിയറാണ്. ഒരു ബാലറ്റ് മാത്രമേ അവിടെ ലഭിക്കുകയുള്ളൂ. ആ ഒരു ബാലറ്റ് വെള്ളക്കളറിലായിരിക്കും. ആ ചെറിയ കവറിനകത്ത് ബാലറ്റ് പേപ്പർ നിങ്ങൾ വോട്ട് ചെയ്തിട്ടതിന് ശേഷം അതിനകത്ത് ഇട്ട് ഡിക്ലറേഷനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ വലിയ കവറിനകത്ത് ഇട്ടാൽ വിഷയം അവസാനിക്കും. ത്രിതല പഞ്ചായത്തിലാണ് കൺഫ്യൂഷൻസ് കൂടുതൽ ഉള്ളത്. ഇനി എങ്ങനെയാണ് വോട്ട് ചെയ്യാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പോസ്റ്റൽ ബാലറ്റിൽ, സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ടിക് മാർക്ക് അല്ലെങ്കിൽ ഇൻറ്റു മാർക്ക് ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒന്നിൽ ചെയ്തതിന് ശേഷം ഈ സത്യപ്രസ്താവന ഓരോന്നിനും വേറെ വേറെ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും കസ്റ്റഡ് ഓഫീസറുടെ മുമ്പാകെ പോയി ഒപ്പിടേണ്ടതുണ്ട്. നമുക്ക് കിട്ടിയ പോസ്റ്റൽ ബാലറ്റ് നമ്പർ അതിനകത്ത് എഴുതണം. ഞാൻ സ്ലൈഡിൽ കാണിച്ച പോലെ തന്നെ മൂന്നെണ്ണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്ന്, ആദ്യത്തേത് ഗ്രാമപഞ്ചായത്തിൻ്റെയാണ്, അതിന് വേണ്ടിയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്തതാണ്. ഇതിൽ ഏത് ഗ്രാമപഞ്ചായത്താണ് എന്ന് എഴുതണം. അതുകൂടാതെ ഏത് വാർഡിലേക്കാണ് എന്നുള്ളത് എഴുതി, അതിനുശേഷം എത്രാമത്തതാണ് നമ്മളുടെ സീരിയൽ നമ്പർ, പോസ്റ്റൽ ബാലറ്റിൻ്റെ സീരിയൽ നമ്പർ എത്രാമത്തതാണ് എന്നെഴുതണം. അതിനുശേഷം ഒപ്പ് സാക്ഷ്യപ്പെടുത്തുന്ന ഗസ്റ്റഡ് ഓഫീസർ താഴെ സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ രണ്ട് സിഗ്നേച്ചറും നിർബന്ധമായും ഉണ്ടാകണം. വോട്ടറും ഒപ്പിട്ടിരിക്കണം, കൂടാതെ ഗസ്റ്റഡ് ഓഫീസറും സൈൻ ചെയ്തിരിക്കണം, അദ്ദേഹത്തിൻ്റെ സീൽ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് ഒരെണ്ണം ലഭിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്രാമപഞ്ചായത്തിന് ഉള്ളതായി. ഇനി ബ്ലോക്ക് പഞ്ചായത്തിലും ഇതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഏതാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് എഴുതണം, അതിൻ്റെ ഡിവിഷൻ നമ്പർ എഴുതണം, കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ബാലറ്റ് പേപ്പറിൻ്റെ നമ്പർ എഴുതണം, സൈൻ ചെയ്യണം, വിലാസം എഴുതാനുള്ളത് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഗസ്റ്റഡ് ഓഫീസർ അത് സൈൻ ചെയ്തിരിക്കണം, സീൽ ചെയ്തിരിക്കണം. ഇനി ഇതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും എന്ത് ചെയ്യണം, ഏത് ജില്ലയാണ് എന്ന് കാണിച്ച് ആ വിവരം എഴുതണം, അതിൻ്റെ ഏത് ഡിവിഷനാണ് എന്ന് എഴുതണം, കൂടാതെ എത്രാമത്തെ സീരിയൽ നമ്പർ അതും നമ്മൾ പോസ്റ്റൽ ബാലറ്റിൻ്റെ ഡീറ്റെയിൽ അവിടെ എഴുതണം, ഒപ്പിടണം. അതിനുശേഷം ഗസ്റ്റഡ് ഓഫീസറുടെ കൊണ്ട് നമ്മൾ ഒപ്പിടിക്കുന്നു, അവരുടെ സീലും വെച്ചിരിക്കണം. അപ്പോൾ ഈ മൂന്ന് സത്യപ്രസ്താവനയും വ്യത്യസ്ത മൂന്ന് കവറിലേക്കാണ് പോകേണ്ടത്. ഈ കവറിനോടൊപ്പം നിങ്ങൾ ആ പോസ്റ്റൽ ബാലറ്റ് ആ ചെറിയ കവറിൽ ഇട്ടതിന് ശേഷം അതാത് കവറിലാണ്, പ്രത്യേകം ഞാൻ വീണ്ടും പറയുന്നു, അതാത് കളറിലുള്ള കവറിലേക്ക് തന്നെ ഇടുക. ഇട്ടതിന് ശേഷം ആ ചെറിയ കവർ സീൽ ചെയ്യുക, അത് ചെറിയ കവർ ഗം വെച്ച് ഒട്ടിക്കുക. അതിനുശേഷം ഈ ഇപ്പം തയ്യാറാക്കിയ ഡിക്ലറേഷൻ ഫോറം നമ്പർ 16 അതെന്ത് ചെയ്യണം, ഈ കവറിൻ്റെ പുറത്ത് വയ്ക്കുക. ഈ രണ്ടെണ്ണം, ഡിക്ലറേഷൻ ഫോറം നമ്പർ 16-ലുള്ള ഡിക്ലറേഷനും ചെറിയ കവറും വലിയ കവറിനകത്തേക്ക് ഇടണം. വലിയ കവറിലേക്ക് ഇടുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു,
സീൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് റിട്ടേണിംഗ് ഓഫീസർക്കാണ്, വരണാധികാരിക്കാണ് ഇത് പോകുന്നത് എന്ന് നിങ്ങൾ നോക്കണം. ഗ്രാമപഞ്ചായത്തിൻ്റെ വൈറ്റ് കളറിലുള്ള ആ കവർ ഇടേണ്ടത് ഗ്രാമപഞ്ചായത്തിൻ്റെ സീലടിച്ചിട്ടുള്ള കവറിലേക്കാണ്. മൂന്നും വെള്ളയായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനത് ആവർത്തിക്കുന്നത്. മൂന്നും വെള്ളക്കളറിൽ കവറാകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ തിരിച്ചയച്ചാൽ തെറ്റായിപ്പോവും. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ സീൽ ഏതിലാണോ ഉള്ളത് ആ സീൽ ആ കവറിലേക്കാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പോസ്റ്റൽ ബാലറ്റ് അടങ്ങിയ ചെറിയ കവറും അതിൻ്റെ ഡിക്ലറേഷനും കൂടി നിങ്ങൾ ഇടേണ്ടത്. അതിട്ടതിന് ശേഷം അത് ഒട്ടിക്കുക. അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പിങ്ക് കളറിലുള്ള ബാലറ്റ് പേപ്പർ, പിങ്ക് കളറിൽ കവർ ഇട്ടിട്ടുണ്ടാകും, ആ കവറിനകത്ത് ചെറിയ കവറിനകത്ത് ഇട്ടിട്ടുണ്ടാകും. അതിനുശേഷം അതിൻ്റെ ഡിക്ലറേഷൻ, ഫോറിൻ നമ്പർ 16 ഡിക്ലറേഷൻ അതിനോടൊപ്പം പുറത്ത് വയ്ക്കുക. പോസ്റ്റൽ ബാലറ്റ് ഇട്ടതിന് ശേഷം ആ കവർ ഒട്ടിക്കുക, ചെറിയ കവർ ഒട്ടിക്കുക, ഗം വെച്ച് ഒട്ടിക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഡിക്ലറേഷൻ വയ്ക്കുക. ഈ രണ്ടെണ്ണവും കൂടി ഒരുമിച്ച് നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് വലിയ കവറിനകത്ത് 19E റിട്ടേണിംഗ് ഓഫീസർ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് എഴുതിയ, വരണാധികാരി ഇന്ന ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് എഴുതിയ കവറിൽ, ആ സീലിലാണ് നിങ്ങൾ ഇടേണ്ട. ഏത് സീൽ ഒന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സീലിലുള്ള കവറിൽ വേണം ഈ രണ്ടെണ്ണം കൂടി ഇടാൻ. അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ട് നിങ്ങൾ ചെയ്യുക. വോട്ട് ചെയ്തതിന് ശേഷം നീല കളറിലുള്ള കവറിൽ, ചെറിയ കവറിനകത്തേക്കാണ് നിങ്ങൾ ഇത് ഇടേണ്ടത്. ഇട്ടതിന് ശേഷം ആ കവറും അതിൻ്റെ ഡിക്ലറേഷനായ ഫോറിൻ നമ്പർ 16 കൂടി ചേർത്ത് വലിയ കവർ, വെള്ള കളറിലുള്ള വലിയ കവർ ഇനി ഒരെണ്ണമാണ് ഉണ്ടാകുക. അതിനകത്ത് വരണാധികാരി ഇന്ന ജില്ലാ പഞ്ചായത്ത് എന്ന് സീലടിച്ച് വെച്ചിട്ടുണ്ടാകും. ആ സീലുള്ള കവറിലേക്ക് ഈ രണ്ടും കൂടി ഇട്ടിട്ട് അതിനെയും കൂടി ഒട്ടിച്ച് ഇത് മൂന്നും കൂടി നിങ്ങൾ പോസ്റ്റൽ ബാലറ്റായിട്ട് അയക്കാം. പോസ്റ്റ് ഓഫീസിൽ, ഏത് പോസ്റ്റ് ഓഫീസിലും ഏത് പോസ്റ്റ് ബോക്സിലും ഇടാം. അതാത് വരണാധികാരികൾക്ക് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എത്തിച്ചു കൊടുക്കുന്നതാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് നേരിട്ടും അതാത് വരണാധികാരികളുടെ ഓഫീസിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പോസ്റ്റ് ഓഫീസിൽ ഇടുകയാണെങ്കിൽ അവർ അതാത് വരണാധികാരികൾക്ക് അവരെത്തിച്ചു കൊടുക്കും. അല്ല എങ്കിൽ നിങ്ങൾ അതാത് വരണാധികാരികൾക്ക് നിങ്ങളായിട്ട് എത്തിച്ചു കൊടുക്കേണ്ട വരും എന്നുള്ളത്. അത് ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിക്കണം, ബ്ലോക്ക് പഞ്ചായത്തിനും എത്തിക്കണം, കൂടാതെ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിക്കണം. അപ്പോൾ ഏത് ആണോ നിങ്ങൾ തീരുമാനിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്യേണ്ടവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് നോക്കി കൃത്യമായിട്ടും പാലിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വോട്ട് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നിങ്ങൾ ആർക്കാണോ ഉദ്ദേശിച്ചത് അവർക്ക് തന്നെ ആ വോട്ട് എണ്ണുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നു. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. സൈനിങ് ഓഫ് ഫ്രം സിഗ്നേച്ചർ ക്ലാസ് റൂം.